എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡേ ടു ടോക്കിന് മറ്റു പുതുപുത്തൻ എപ്പിസോഡാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇന്നൊരു അടിപൊളി ടോപ്പിക് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പല കൂട്ടുകാരും നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, വിവാഹ ജീവിതത്തിൽ കടന്നിട്ടുള്ള ആൾക്കാരാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ആ ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഓർഗാസം ലേഡീസിന് കിട്ടുന്നില്ല, അതിന് പറ്റിയ സെക്സ് പൊസിഷൻസ് ഏതൊക്കെയാണ് എന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഇവിടെ നിന്ന് നോക്കാമുള്ളത്. 5 ബെസ്റ്റ് സെക്സ് പൊസിഷനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. ആ ഒരു ഓർഗാസൊക്കെ ലേഡീസിന് പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് സെക്സ് പൊസിഷനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. നല്ലൊരു വീഡിയോ തന്നെയായിരിക്കും. വിവാഹ ജീവിതത്തിലോട്ട് കടന്നിട്ടുള്ള ആൾക്കാർക്കും കിടക്കാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക, ഇഷ്ടപ്പെടുന്ന ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒട്ടനവധി വീഡിയോസിൽ ഇതിനോടകം ചെയ്തിട്ടുണ്ട്, ഇനി തുടർന്ന് ചെയ്യാനും പോകുന്നുണ്ട്. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണേ എന്നിവിടെ ഇതൊക്കെ ഒന്ന് പ്രതീക്ഷിക്കുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് പോയിന്റുകളിലോട്ട് പോകാം. ഏറ്റവും പ്രൈമറായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒരു സെക്ഷൽ ഇന്റർകോഴ്സിലൂടെ ഓർഗാസിലൂടെ എത്തുക എന്നുള്ളത് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അപ്പം കൃത്യമായിട്ടുള്ള ഒരു കോൺവെർസേഷനും കൃത്യമായിട്ടുള്ള ഒരു ഫോർ പ്ലേയും കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം ആ ഒരു സെക്ഷൽ ആക്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പം കൃത്യമായിട്ടുള്ള ഒരു ഫോർ പ്ലേയും കാര്യങ്ങളെല്ലാം അവിടെ വളരെ അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. പല ആൾക്കാർക്കും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. നേരെ ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് എന്നുള്ളതാണ് പലരുടെയും ചിന്താരി. അവർ ആണിൻ്റെ കേസിൽ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു സെക്ഷലി എറോസ്ഡ് ആവുന്നുണ്ട്, ആ ഒരു ഇറക്ഷനും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അവനെ സംബന്ധിച്ച് പെട്ടെന്ന് ആ ഒരു ഇന്റർകോഴ്സിന് വേണ്ടി ഓക്കെയാണ്, സെറ്റാണ്, അവൻ ആക്റ്റീവാണ്. പക്ഷേ ഒരു പെൺകുട്ടിയുടെ കേസിൽ ഒന്ന് ആക്റ്റീവായി വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ഫോർ പ്ലേയും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഫോർ പ്ലേയും കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോപ്പർ ലൂബ്രിക്കേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സെക്ഷലി ബന്ധപ്പെടുന്ന സമയത്ത് പെയിന് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. പ്രോപ്പർ ഓർഗാസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, കൃത്യമായ രീതിയിൽ ഫോർ പ്ലേയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഓരോ പൊസിഷൻസും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തുകൊണ്ട് സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ഓരോ പൊസിഷൻസുകളും എടുത്ത് നോക്കാം. അപ്പോൾ ബെസ്റ്റ് സെക്സ് പൊസിഷൻസ് ഏതൊക്കെയാണ് ഒരു പ്രോപ്പർ ഓർഗാസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ലേഡീസിന് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആ ബോയ്സിൻ്റെ കേസിൽ ഇപ്പോൾ പഠനങ്ങൾ പറയുന്നൊരു കാര്യം, ആണുങ്ങളുടെ കേസിൽ ആ ഒരു ജാക്കുലേഷൻ സംഭവിക്കുമ്പോൾ ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ഓർഗാസം കിട്ടുന്നുണ്ട്, ബോയ്സിൻ്റെ കേസിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ലേഡീസിൻ്റെ കേസിലാണ് പ്രശ്നം. ഈ സെക്ഷൽ ഇന്റർകോഴ്സിൻ്റെ ഇടയിൽ അവർക്ക് പലർക്കും, ഒരു വലിയൊരു ശതമാനം ആൾക്കാർക്കും ഓർഗാസം കിട്ടുന്നില്ല എന്നുള്ളതാണ് സർവീസുകളും കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഒരു പ്രോപ്പർ ഫോർ പ്ലേയും ചെയ്ത് ഈ ഇത്തരത്തിലുള്ള പൊസിഷൻസൊക്കെ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇന്റർകോഴ്സിൻ്റെ ഇടയിൽ തന്നെ പലർക്കും ഓർഗാസം കിട്ടാൻ വേണ്ടി ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളൊരു കാര്യം. ഇനി നമുക്ക് പൊസിഷൻസുകൾ ഓരോന്നും പരിചയപ്പെടാം. ഒന്നാമത്തെ പൊസിഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗഗേൾ പൊസിഷൻ അല്ലെങ്കിൽ ഗേൾ ഓൺ ദ ടോപ്പാണ്. ഇവിടെ ആ ഒരു ആണ് ബെഡിൽ ലേ ചെയ്ത് കിടക്കുന്നു, ഗേള് ടോപ്പിൽ വരുന്നു. അതാണ് അതിൻ്റെ രീതി. ഒരു ചെറിയൊരു പിക്ക് ഞാൻ ഇവിടെ കാണിച്ചു തരാം. കൂടുതൽ പിക്സുകൾ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നൊരു കാര്യമായിരിക്കും. ഒരു സാമ്പിൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം എന്നുള്ളതാണ്. ഈ ഒരു പൊസിഷൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം ഡീപ്പായുള്ള പെനട്രേഷൻ കിട്ടും. ആ ഒരു നെയർവെൻറ്റിങ്ങുകളെല്ലാം, ആ ഒരു വജനയിലുള്ള നെയർവെൻറ്റിങ്ങുകളെല്ലാം സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണെന്നുള്ളതാണ്. പിന്നെ ഒരു ഫേസ് ടു ഫേസ് ഒരു ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതെല്ലാം ആ ഒരു സെക്ഷൽ ആക്ടിൽ ഗുണകരമാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആ ഒരു ഗേളിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ആ ഗേളിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാക്സിമം ഡീപ്പ് പെനട്രേഷൻ ചെയ്യാം, അതുപോലെ തന്നെ ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാം, എല്ലാം ആ ഒരു ഗേളിൻ്റെ കയ്യിലായിരിക്കുന്നത്. അതെല്ലാം ആ ഒരു ഓർഗാസിൽ എത്തിച്ചേരാൻ വേണ്ടി ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യമാണ്. അതാണ് ആ ഒരു പൊസിഷൻ്റെ ഒരു ഗുണം എന്നുള്ളത്. ഇനി സെക്കൻഡ് പൊസിഷനിലോട്ട് നമുക്ക് വരാം. അത് ഡോഗി സ്റ്റൈലാണ്. ഡോഗി സ്റ്റൈലിൻ്റെ ഒരു പിക്ക് ഞാൻ എന്തായാലും കാണിച്ചു തരാം. ആ ഒരു ആണ് പുറകിലൂടെ വരുന്ന ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു പൊസിഷൻ ഏകദേശം വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആ പിക്ക് കാണുമ്പം കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, ഈ ഒരു പൊസിഷൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡീപ്പ് പെനട്രേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. കൂടാതെ അതിൻ്റെ ഒരു എക്സ്ട്രാ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ടൈമിൽ അറ്റ് എ ടൈം ഇൻ്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു ബ്രസ്റ്റ്, ആ നിപ്പിൾ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും. മറ്റ് ഇറോജിനസ് സോണ്, ആ ലേഡിയുടെ ശരീരത്തിലുള്ള ഇറോജിനസ് സോണുകളെല്ലാം ടച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയും ഒരു സെക്ഷൽ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതും ഓർഗാസിൽ എത്തിച്ചേരാൻ വേണ്ടി ഹെൽപ്ഫുള്ളാണ്. അതായത് നിപ്പിൾ ടച്ച് ചെയ്യാം, ക്ലിറ്റോറിസ് ടച്ച് ചെയ്യാം, നെക്കിൻ്റെ ഏരിയ ടച്ച് ചെയ്യാം, അങ്ങനെ ആ ഒരു ബോഡിയിലുള്ള ലേഡിയുടെ ബോഡിയിലുള്ള ഇറോജിനസ് സോണുകൾ ടച്ച് ചെയ്യാൻ കൂടി പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. ഇനി അടുത്ത പൊസിഷനിലോട്ട് വരാം. തേർഡ് പൊസിഷൻ ദ ബ്രിഡ്ജ് ആണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മിഷനറി പൊസിഷനിൽ നിന്ന് കുറച്ച് വ്യത്യാസപ്പെട്ടുള്ളതാണ്. വളരെ കോമൺ ആയുള്ള ഒരു പൊസിഷനാണ് മിഷനറി പൊസിഷൻ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കേസിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹിപ്പ് ഏരിയ കുറച്ച് ഉയർത്തിയ രീതിയിലാണ് ആ ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവിടെ പില്ലോസ് വെച്ചിട്ട് ഉയർത്തുക, അല്ലെങ്കിൽ കുറച്ച് എയറിൽ ഉയർത്തിപ്പിടിച്ച രീതിയിലാണ്, ഹിപ്പ് ഉയർത്തിയ രീതിയിലാണ് ഈ ഒരു സെക്ഷൽ ഇന്റർകോഴ്സും കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് മാക്സിമം ഡീപ്പ് പെനട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ചെറിയ രീതിയിൽ ഫേസ് ആ ഒരു ഐ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതൊക്കെ കൂടുതൽ ഒരു എന്താ പറയുക, ഓർഗാസിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പൊസിഷൻ തന്നെയാണ്. ഇനി അടുത്തൊരു പൊസിഷനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാനിപ്പം മുമ്പ് പറഞ്ഞ ആ ഒരു പൊസിഷനിൽ ഒന്നുകിൽ പില്ലോസുകൾ വെച്ചിട്ട് ഹിപ്പ് ഉയർത്തിയ രീതിയിലും ആ ഒരു ഇന്റർകോഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ഫോർത്ത് പൊസിഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് സ്പൂണാണ്. അപ്പോൾ സൈഡ് സ്പൂൺ ഒരു പെണ്ണ് ചെറിയ സ്പൂണും ആണ് വലിയ സ്പൂണും വരുന്ന രീതിയിലാണ് ഈ ഒരു സ്പൂൺ പൊസിഷൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡ് സ്പൂൺ പൊസിഷനും മാക്സിമം ഒരു ഡീപ്പ് പെനട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും, അപ്പോൾ ഈ ഒരു പൊസിഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു നിപ്പിൾ സ്റ്റിമുലേറ്റ് ചെയ്യാം, ക്ലിറ്റോറിസ് സ്റ്റിമുലേറ്റ് ചെയ്യാം, ആ ഹാൻഡ് ഉപയോഗിച്ചിട്ട് ഇറോജിനസ് സോണുകൾ ടച്ച് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. അപ്പോൾ മാക്സിമം ഒരു ഓർഗാസത്തിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ആ ഒരു ലേഡിയെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്
അതിൻ്റെ ഒരു വസ്തുതാന്നുള്ളത്. അപ്പോൾ സ്പൂൺ പൊസിഷൻ, സൈഡ് സ്പൂൺ പൊസിഷനും ഗുണകരമായിട്ടുള്ള കാര്യമാണ്. പിക്ക് കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും. കൂടുതൽ പിക്സുകൾ നിങ്ങൾ എന്തായാലും ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കഴിഞ്ഞാൽ കാര്യങ്ങൾ പിടികിട്ടുന്നുള്ളതാണ്. ഇനി ഏറ്റവും അവസാനത്തെ പൊസിഷൻ, ഇത് കൗണ്ടർ ടോപ്പ് പൊസിഷൻ. കൗണ്ടർ ടോപ്പ് പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോമൺ ആയിട്ടുള്ള, വളരെ അറിയപ്പെടുന്ന ഒരു പൊസിഷൻ തന്നെയാണ്. ഒരു ടേബിളിൻ്റെ മുകളിൽ ലേഡി വരുന്ന രീതിയിലാണ് ഈ ഒരു പൊസിഷൻ വരുന്നത്. പിക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യമായിട്ട് മനസ്സിലാവും, ഞാൻ കൂടുതലത് പറയുന്നില്ല. എനിവേ, ഗേൾ ഒരു ഹൈറ്റുള്ള ഒരു പ്രതലത്തിൽ, അതിപ്പോൾ ഒരു കിച്ചണിൻ്റെ ഒരു സ്ലാബ് ആവാം അല്ലെങ്കിൽ ടേബിൾ ആവാം, അതിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള ഈ രീതിയിൽ ഒരു സെക്ഷൻ റോക്കോസ് ആണ് വരുന്നത്. മാക്സിമം ഡീപ്പായിട്ടുള്ള പെനട്രേഷൻ കിട്ടും. ഈ ഒരു പൊസിഷൻ ചെയ്യുന്ന സമയത്ത് ഒരു പരിധി വരെ നമുക്ക് മറ്റ് ഇറോജന സോണുകളും ടച്ച് ചെയ്യാനൊക്കെ പറ്റും, അവസരങ്ങൾ കിട്ടുന്നതാണ്. അപ്പം ഈ ഒരു പൊസിഷനും ഒരു നല്ല രീതിയിൽ ഓർഗാസിലൂടെ എത്തിച്ചേരാൻ വേണ്ടി ഹെൽപ്ഫുൾ ആയിട്ടുള്ള പൊസിഷനാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള 5 പൊസിഷൻ എന്നുള്ളത്. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾ പാർട്ട്ണർ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഡിസ്കഷനിൽ മനസ്സിലാക്കിയിട്ട് അത് ചെയ്യാവുന്നതാണ്. അവരുടെ കൺസെൻറ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഇതിലുള്ള പൊസിഷൻസുകൾ ഒന്നുമല്ല മറ്റൊരു പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ തന്നെ കൃത്യമായിട്ട് പാർട്ട്ണറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അവരുടെ കൺസെൻറ്റും കാര്യങ്ങളും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഫോർ പ്ലേ ഫോളോ ചെയ്യുക, ഈ പൊസിഷൻസ് ഒക്കെ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെയെങ്കിലും ഇൻഡോകോസിലൂടെ ഓർഗാസം കിട്ടുന്ന ഒരു കാര്യം തന്നെയായിരിക്കും എന്നുള്ളതാണ്. ഇതിൽ പല പൊസിഷനും ഡീപ്പായിട്ടുള്ള പെനട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും നെർവ് എൻഡിങ്ങുകളൊക്കെ കൃത്യമായ രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വിവാഹ ജീവിതത്തിലോട്ട് കടന്നുള്ള ആൾക്കാർ തീർച്ചയായും ട്രൈ ചെയ്യുക. വിവാഹ ജീവിതത്തിലോട്ട് കിടക്കാൻ പോകുന്ന ആൾക്കാരും ട്രൈ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ള ഒരു സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പം ഒരു കാര്യം എടുത്തെടുത്ത് പറയുകയാണ്, പാർട്ട്ണറിൻ്റെ കൺസെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് ഏത് പൊസിഷൻ ആണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് കൂടി ചെയ്യുക. അവർക്ക് കംഫർട്ട് ഇല്ലാത്തൊരു പൊസിഷനിൽ സെക്സ് ചെയ്തുകൊണ്ടിരുന്നതിനെ കൊണ്ട് കാര്യമില്ല, അത് ഓർഗാസം കിട്ടില്ല, ഒരു തേങ്ങയും കിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ അവരുടെ കംഫർട്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, വലിയൊരു അഭിപ്രായം രേഖപ്പെടുത്തുക. ടോപ്പിക് ഡേസിൽ നിന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തേക്കാൻ നിതിൻ രാജ് നിരപ്പൽ എന്നുള്ളതാണ് ഐഡി. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് ടൈം ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒട്ടനവധി വീഡിയോസുകളായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതൊക്കെ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ നിതിൻ രാജ്. സീ യു ടുമാറോ.